ഹായ് ഹലോ, വിഷനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളും നിങ്ങളാ മനസ്സിലുദ്ദേശിക്കുന്ന വ്യക്തിയും നിങ്ങളുടെ ആ ബന്ധവും അതിനെ പറ്റിയാണ് നമ്മളിന്ന് ടോപ്പിക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് നോ കോൺടാക്റ്റ് ആയിരിക്കാം, ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, ബ്രേക്കപ്പ് ആയിരിക്കാം, ചിലപ്പോൾ എന്താ പറയുക, പൂർണ്ണമായിട്ടൊരു ഉപേക്ഷിച്ച മട്ടിലായിരിക്കാം, അത്യന്തികം വിഷമത്തോടു കൂടിയായിരിക്കാം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണെന്ന ചിലപ്പോൾ നടന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ അറ്റ് പ്രസൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കാം. നമ്മൾ കുറച്ച് കാർഡ് ഷഫിൾ ചെയ്തെടുക്കും. ആ കാർഡിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം. ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഇത് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാം. പക്ഷേ ഒരിക്കലും ഇതിനെ അന്ധമായി വിശ്വസിച്ച് നിങ്ങളുടെ എനർജി അല്ല, കാരണം നിങ്ങളുടെ ഒരു എനർജി, വ്യക്തമായ എനർജി എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ കറക്റ്റ് ഒരു കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇത് ചിലപ്പോൾ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നത് നോർമൽ ഒരു വീഡിയോ മാത്രമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത്തരത്തിൽ ഒത്തു നോക്കാം സാഹചര്യങ്ങളായിട്ട് ഇത് ഓക്കെ ആണോ എന്ന്. ഒന്നിനെ ഫോഴ്സ് ചെയ്യരുത്. ഇത് ഈ പറയുന്നത് പോസിറ്റീവിന് എടുത്താലും നെഗറ്റീവിന് ഒരിക്കലും എടുക്കരുത്. പിന്നെ ടാരറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ മറ്റൊരാളുടെ വീഡിയോ കണ്ടിട്ട് അങ്ങനെയല്ല, നമ്മളൊരു പേഴ്സണൽ റീഡിങ്ങിലോട്ട് വന്നിട്ട് അതിൻ്റെ ശരിയും തെറ്റും ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത മറുപടികളായിരിക്കാം വരുന്നത്. നമ്മൾ നെഗറ്റീവും പോസിറ്റീവും പറയും. നമ്മുടെ അടുത്ത് പേഴ്സണൽ റീഡിങ് എടുക്കാൻ വരുന്നവർക്കറിയാം, നെഗറ്റീവും പറയും പോസിറ്റീവും പറയും. നിങ്ങളെ സന്തോഷിപ്പിച്ച് വിടലല്ല നമ്മുടെ ഉദ്ദേശം. നിങ്ങൾ അറിയേണ്ടുന്ന കാര്യത്തിന് നിങ്ങളറിഞ്ഞ് നിങ്ങൾ അതിൽ നിന്നൊരു മാറ്റം നിങ്ങൾ സ്വയം ഉൾക്കൊള്ളുമ്പോഴാണ് നിങ്ങളിലൊരു മാറ്റം വരുന്നത്, നിങ്ങളാ ട്രോമ അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യത്തിൽ നിന്ന് മാറിപ്പോകുന്നത്. അല്ലാതെ പിന്നെയും ഓക്കെ എനിക്കിഷ്ടപ്പെടാത്തൊരു മറുപടിയാണ് വന്നത്, അന്ന് വേറെ ടാരറ്റ് റീഡിങ് കണ്ടു നോക്കാം, അങ്ങനെ നോക്കിയിരുന്നാൽ നിങ്ങൾ കുറേ നാൾ ടാരറ്റ് റീഡിങ് കാണും. പക്ഷേ ഒരിക്കലും നിങ്ങൾ തിരിച്ചറിയും ഓക്കെ ഇതല്ല കറക്റ്റ്, എനിക്കുള്ള ഗൈഡൻസ് ആണ് ഞാൻ നോക്കേണ്ടത്, അതാണ് ഞാൻ തിരിച്ചറിയേണ്ടത്, അതിനനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. അങ്ങനെയാണ് ഇത്. ഇത് ടാരറ്റ് കുറേ നാളുകളായിട്ട് കാണുന്നവർക്ക് കാണാം. ആദ്യം ഇത് അഡിക്ഷൻ ആവും, അതാവും, ഇതാവും, അവസാനം വെറുപ്പാവും, പല സ്റ്റേജുകളിൽ കൂടെ കടന്നു പോകും. അപ്പോഴും നിങ്ങൾ ആ സത്യത്തിനെ മനസ്സിലാക്കുന്നില്ല, നിങ്ങൾക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, നിങ്ങൾ ചുറ്റുമുള്ളതൊന്നും കാണുന്നില്ല. നിങ്ങളിപ്പോഴും എപ്പോഴോ ആരോ ഒരു വ്യക്തി ഉപേക്ഷിച്ചു പോയി ആ ഒരു ഇതിൽ, ആ വ്യക്തി അവിടെ അടിച്ചു പൊളിച്ച ആൾക്കായിരിക്കും. അപ്പം അത്തരം സാഹചര്യങ്ങളിലോ ഉള്ളവരാണ് അപ്രതീക്ഷിതമായിട്ട് അവിചാരിതമായിട്ട് നിങ്ങൾ ആ ഒരു ടാലറ്റ് എന്ന് പറഞ്ഞൊരു ഇതിലോട്ട് എത്തിച്ചേരുവാണ്. അവിടെ നിന്ന് നിങ്ങൾ കുറേ കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ടാകാം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി കാരണം നിങ്ങൾ ശാരീരികവും മനസ്സിലായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാകാം. ഇതൊക്കെയാണ് ടാലറ്റിൻ്റെ പർപ്പസ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഞാൻ അത്ര ജ്ഞാനിയല്ല, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തു. എനിക്കത് എനിക്ക് സംഭവിച്ചിട്ടുള്ളതും ഞാനിങ്ങനെ നിങ്ങളെപ്പോലെ ടാലറ്റ് കണ്ടിരുന്നതാണ്. പോസിറ്റീവ് മാത്രം വിഴുങ്ങി, പോസിറ്റീവ് അല്ല നെഗറ്റീവ് പറയണം, അല്ലാതെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ മുമ്പിലൊരു കുഴി കാണുമ്പോൾ അതിലേക്ക് കടക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ഇരിക്കുള്ളൂ. ആ കുഴി എന്താണെങ്കിലും കടന്ന് നമുക്ക് മുന്നോട്ട് പിന്നെ പോകാനുണ്ട്. ഓക്കെ, കുഴി മാറില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ഒന്ന് ഫോഴ്സ് ചെയ്യേണ്ട, നമ്മൾ ഒരുപാട് ടൈംലെസ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, പല ടോപ്പിക്ക് ചെയ്തിട്ടുണ്ട്, റീയൂണിയൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കാണാം, താഴെയുള്ള കമൻറ്റുകളൊക്കെ വായിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ആ ഒരു വ്യക്തിയെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്തിരിക്കാം, നല്ലപോലെ ബ്രീത്തിങ് ചെയ്യാം, ബ്രീത്ത് ഔട്ട് ചെയ്യാം, നല്ല രീതിയിൽ ആ വ്യക്തി നിങ്ങളുണ്ടായിരുന്ന എല്ലാ റിലേഷൻഷിപ്പിനെ പറ്റി ചിന്തിക്കാം. ഇത് മേ ബി ഒരു വിവാഹേതര ബന്ധമാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഫാമിലി ആവാം, ഭാര്യ ഭർത്താവ്, കാമുകൻ കാമുകി, അങ്ങനെ എന്തൊരു ബന്ധമാവാം, ഫ്രണ്ടാവാം. നിങ്ങൾ ഏതൊരു വ്യക്തിയെ പറ്റി ചിന്തിച്ചിട്ടാണോ കാണുന്നത്, ആ വ്യക്തിയായിട്ടുള്ള ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് മാത്രം നോക്കാം. ടൈം ഉണ്ടെങ്കിൽ മാത്രം കാണാം, ആരും ഇതിനു വേണ്ടി വിലപ്പെട്ട സമയം കളയണം എന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് പ്രാധാന്യം തോന്നുന്നെങ്കിൽ മാത്രം നിങ്ങൾ കാണാം. ഓക്കെ, പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ്, സന്തോഷിപ്പിക്കലല്ല ഉദ്ദേശം, നമ്മളെല്ലാ കാര്യങ്ങളും പറയും. താല്പര്യമുള്ളവർക്ക് മാത്രം വന്നാൽ മതി. താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ വാട്സപ്പിൽ ജസ്റ്റ് ഹായ് അയയ്ക്കുക, അല്ലെങ്കിൽ പേഴ്സണൽ റീഡിങ് വേണമെന്ന് പറഞ്ഞ് അയച്ചാൽ മതി, അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. നിങ്ങൾക്ക് അതിൻ്റെ പ്ലാൻ തിരഞ്ഞെടുക്കാം, അതിനനുസരിച്ച് റീഡിങ് എടുക്കാം. ഓൺ കോളിലാണ് കൊടുക്കുന്നത്, നിങ്ങളെപ്പോഴാണ് പണം അടയ്ക്കുന്നത് ആ സമയം തുടങ്ങി ഒരു 24 hoursനുള്ളിൽ നമ്മൾ തിരിച്ച് നിങ്ങളെ കോൾ ബാക്ക് ചെയ്തിട്ട് റീഡിങ് തരും കോഴിക്കോട്. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ കാര്യങ്ങളൊന്നും ഇപ്പോഴേ പറയണ്ട, ഒരു റീഡിംഗ് എടുക്കുന്ന ആ സമയത്ത് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, പിന്നെ നമുക്കിതിന് പണം ചിലവുണ്ട്, നമുക്കിതിനൊരു എമൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫ്രീ അല്ല എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് നിങ്ങളുടെ തികച്ചും ഫ്രീ ആയ അത്തരം ഒരു സാഹചര്യത്തിലാണെന്ന് കരുതുന്നു. ഇനി വീഡിയോ മുന്നോട്ട് കാണുന്നുണ്ടെങ്കിൽ അത്തരം ഒരു സാഹചര്യത്തിൽ ഇരുന്ന് കാണാം, ഹെഡ്ഫോണൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഓക്കെ, നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. നിങ്ങളും അവരും, നിങ്ങളാ മനസ്സുദ്ദേശിക്കുന്ന വ്യക്തിയും നിങ്ങളുടെ ഈ ബന്ധവും എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡിൽ എന്ന് നോക്കാം. ഇതിലേയും കുറച്ച് ഇന്നത്തെയും പോലെ തന്നെ കുറച്ച് നമ്പേഴ്സ് പറയും. 4 ഏരീസ് എന്നൊരു സോഡിയക് സൈൻ പറയുന്നുണ്ട്.
ഒന്ന് എന്നൊരു നമ്പർ റിപ്പീറ്റായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ 8 ജെമിനി എന്നൊരു സോഡിയാക് സൈൻ, ലിബ്ര 11, 4 റിപ്പീറ്റായി വരുന്നു, കാപ്രിക്കോൺ, എക്വേറിയസ് കാപ്രിക്കോൺ റിപ്പീറ്റ് ആവുന്നുണ്ട്, സാജിറ്റാരിസ് 14 എന്നൊരു നമ്പർ, 3 എന്നൊരു നമ്പർ, 3 റിപ്പീറ്റായിട്ട് വരുന്നുണ്ട്, ലിബ്ര കാപ്രിക്കോൺ, പൈസസ് അക്വേറിയസ്, സ്കോർപിയോ ലിബ്ര. ഇത്തരം സോഡിയക് സൈനും ഇത്തരം നമ്പേഴ്സും വരുന്നുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയെയോ നിങ്ങളെ മനസ്സുദ്ദേശിക്കുന്ന വ്യക്തിയെയോ നിങ്ങളുടെയോ നിങ്ങൾ ഒരുമിച്ച് കണ്ടുമുട്ടിയതോ ജന്മദിനമോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രാധാന്യം നിങ്ങളുടെ ഇതായിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി കാടി കാണിക്കുന്ന എല്ലാ എനർജീസും പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ നോ കോൺടാക്റ്റ് ആയിരിക്കാം, ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, ജാതി മതം ഏജ് ഡിഫറൻസ്, ബ്ലാക്ക് മാജിക്, നെഗറ്റീവ് എനർജീസ്, അതുപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസ് ഉണ്ടാകാം, ഈഗോ ഉണ്ടാവാം, ട്രസ്റ്റ് ഇഷ്യൂ, ഒരുപാട് കാര്യങ്ങൾ മറച്ചു വയ്ക്കൽ, അങ്ങനെ ഒരുപാട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന വ്യക്തികളായിരിക്കാം, നിങ്ങൾക്കിടയിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായതായിരിക്കാം. ഈ ഒരു സമയം ഈ ഒരു ബന്ധത്തിൽ തികച്ചും ബോറടിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ വീണ്ടും ഇതൊരു ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും. കൂടുതലും ബന്ധങ്ങൾ വരിക പോവുക, തല്ല് പിണക്കം, വീണ്ടും വരിക, ഇതൊക്കെ തന്നെയായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊരു ബോറടിച്ചു തുടങ്ങി ഒരു പരിപാടി, ഇതെല്ലാ സമയത്തും ഇത് തന്നെയാണ്. പക്ഷേ ഇതിൽ നിന്ന് വിട്ടുപോകാനും പറ്റുന്നില്ല. ഈ ഒരു ഇമോഷനിൽ നമ്മളാണെങ്കിൽ സ്റ്റക്കായി നിൽക്കുന്നൊരവസ്ഥ. ചിലപ്പോൾ നിങ്ങളും ആ വ്യക്തിയും ഇതേപോലെ തന്നെ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ എത്രമാത്രം വർക്ക് ചെയ്തിട്ട് ഇത് ശരിയാവുന്നുണ്ടാവില്ല. മറ്റേ നമ്മൾ ആ സിനിമയിലൊക്കെ പറയുന്ന പോലെ തന്നെ, മറ്റേ ഇത് വെള്ളാനകളുടെ നാടിൽ ഇത് ശരിയാക്കാൻ വേണ്ടി വരുന്നില്ലേ, റോഡ് റോളർ. അതേപോലെ ഇത് എത്ര പണിതാലും കൊണ്ട് മേനയാവുന്നുണ്ടാവില്ല, ഒരു സുഖം ഉണ്ടാവില്ല. അത്തരം ഒരു അവസ്ഥ കാര്യങ്ങളുണ്ടാകാം. നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നമോ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ, നിങ്ങളൊരു പേഴ്സണൽ സെലിബ്രേഷൻ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു ടൈമിൽ ചിലപ്പോൾ മറ്റു വ്യക്തികളൊക്കെ ആയിട്ടൊരു കോൺഫ്ലിക്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നത് അത്തരം ഒരു സാഹചര്യത്തിൽ കൂടിയായിരിക്കാം. നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിന് ഒട്ടും സപ്പോർട്ടോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നിങ്ങളിപ്പോൾ പരസ്പരം സംസാരിക്കുന്ന പോലും ഉണ്ടാവില്ല, മൊത്തത്തിലും ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്ന ഒരവസ്ഥയാണ് കമ്മ്യൂണിക്കേഷൻ. അതേപോലെ തന്നെ ഇതിനെ ചൊല്ലി വീട്ടിലും നിങ്ങൾ തമ്മിലൊക്കെ ഒരുപാട് തർക്കങ്ങൾ, വഴക്കുകൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. അത്തരം സാഹചര്യത്തിനൊക്കെയാണ് സംഘർഷങ്ങൾ, മത്സരങ്ങൾ, വൈരുദ്ധ്യങ്ങൾ, അങ്ങനെ അത്തരം കാര്യങ്ങളെയാണ് പറയുന്നത്. ഈ ഒരു സമയം നിങ്ങൾ തീർത്തും ഇമോഷണലി ലോസ് ആയിരിക്കുന്നൊരവസ്ഥ, നിങ്ങളുടെ എല്ലാ ക്രിയേറ്റിവിറ്റിയും ബ്ലോക്കായി, ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. അത് ആഹാരമോ പഠനമോ ജോലിയോ ഹെൽത്തോ ഒന്നിലും സാധിക്കുന്നില്ല. ഒരു ശൂന്യതയാണ്, ചുറ്റും ഒരു ശൂന്യതയായിരിക്കാം. നിങ്ങൾ ഈ വ്യക്തിയായിട്ട് ചിലപ്പോൾ ഒരു പേഴ്സണൽ ലൈഫ് കണക്ഷനൊക്കെ ഉണ്ടാകാം, ചിലപ്പോൾ എന്തെങ്കിലും കർമാസായിരിക്കാം, എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കാനുള്ളതായിരിക്കാം. ഒരു വ്യക്തിയോ അല്ലെങ്കിൽ രണ്ട് വ്യക്തികളും ഒരുപാട് ഇമോഷൻസ് അടക്കി പിടിച്ചിരിക്കുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ പരസ്പരം ഒരു ഇൻഡ്യൂഷൻ പവർ കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകാം. ഈ സമയത്ത് നിങ്ങൾ മാക്സിമം ചെയ്യുന്നത് ഒരു സെൽഫ് ലവ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ബന്ധങ്ങൾക്കിടയിൽ നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ നിങ്ങളത് പറഞ്ഞ് കോംപ്രമൈസ് ആക്കാൻ നോക്കുക. ഇത് ഇനി ഒട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലെങ്കിൽ അതിനെ അവിടെ അവസാനിപ്പിക്കാം, അവിടെ നിന്ന് പോവുക, ലെറ്റ് ഗോ ചെയ്ത് പോവുക. പിന്നെ അവിടെ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നമ്മളെയും തിരിച്ച്, നിങ്ങൾക്ക് മാത്രം സ്നേഹം ഉണ്ടായിട്ട് കാര്യമില്ല. ആ വ്യക്തിക്ക് അതേ ഫീലിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു റിലേഷൻഷിപ്പ് ആവുന്നുള്ളൂ, അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള എന്താ പറയുക ഒരു ഇടപാട് മാത്രമേ ആവുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊരു പ്ലാനിങ് വ്യക്തമായിട്ടില്ല. അതേപോലെ തന്നെ ഒട്ടും സെക്യൂർ അല്ല ഈ ഒരു ബന്ധം, ഇൻസെക്യൂറാണ്. ഒരു കോൺഫിഡൻസ് ഇല്ല ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന്. നിങ്ങളുടെ അവരുടെ ഒരുപാട് അശ്രദ്ധകൾ ഈ ഒരു ബന്ധത്തിലുണ്ടാകാം. അങ്ങനെ അത്തരം സാഹചര്യങ്ങൾ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ തന്നെ ഇത് നിങ്ങളെ ഈ പ്രശ്നം ഉണ്ടാക്കിയത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ തന്നെ ഒരു സ്വയം തടവുണ്ടാക്കി അതിൻ്റെ അകത്തൊരു കുറ്റവാളിയെ പോലെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്, കണ്ണടച്ച്. റിവേഴ്സ് കാർഡാണ് ഇത് വന്നിട്ടുള്ളത്. നിങ്ങളുടെ നെഗറ്റീവായ തോട്ടുകളെ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അത്തരം തോട്ടുകളെ റിലേഷൻഷിപ്പിലുള്ളത് തോട്ടുകളെ വിട്ടുകളയാൻ പറയാണ്. സംശയങ്ങളായിരിക്കാം, ചിലപ്പോൾ അതിനെല്ലാം മാറ്റുക, പുതിയൊരു വീക്ഷണകോണിൽ കൂടെ അത്തരം കാര്യങ്ങളെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക, സ്വയം അംഗീകരിക്കാൻ വേണ്ടി പഠിക്കുക. ഒരു ഫ്രീഡം എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക്, ചിലപ്പോൾ കുറേ പേരൊക്കെ ഈ ഒരു ബന്ധത്തിൽ നിന്ന് മാറി രണ്ടുപേരുടെ ഫ്രീഡം നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടാകാം. ഇപ്പോൾ ഒരു ആശ്വാസം ലഭിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഭയങ്കര വിഷമമാണ്, കുറച്ച് പേർക്ക് ഭയങ്കര ആശ്വാസമാണ്. ഇത്രയും ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വിട്ടുപോയല്ലോ എന്നൊരു ആശ്വാസമായിരിക്കാം. പിന്നെ ഇത് വിവാഹേതര ബന്ധങ്ങളുള്ള ആൾക്കാരൊക്കെ ഇത് കാണാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ഇതിൽ ഒരു സത്യസന്ധത കാര്യങ്ങൾ കുറവുണ്ടാവാം കുറച്ച് വ്യക്തികൾക്കൊക്കെ. ഇത് ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾക്കുള്ളൊരു ശിക്ഷയായിരിക്കാം. ഇത്തരത്തിലുള്ളൊരു ശിക്ഷ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു വ്യക്തിനെ പരിചയപ്പെടണം,
നിങ്ങളുടെ ലൈഫിൽ ഇന്ന തന്നെ കാര്യങ്ങൾ സംഭവിച്ച് നിങ്ങൾ ഇന്ന തന്നെ സ്റ്റേജിൽ കൂടെ പോകണം എന്നുണ്ടായിരിക്കാം. ഈ വ്യക്തി ഒരു നിമിത്തമായിരിക്കാം അത്തരം കാര്യങ്ങൾ സംഭവിച്ചതാവാം. ഈ ഒരു റിലേഷൻഷിപ്പിൽ അസൂയ, പൊസസീവ്നെസ്, അധികാരം, ആധിപത്യം സ്ഥാപിക്കൽ, ഓവറായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് പണം ചിലവാക്കൽ, ഒരു വ്യക്തി മാത്രം അവരുടെ സെൽഫ് പ്രൊട്ടക്ഷൻ നോക്കുന്ന ഒരവസ്ഥ, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. അവരുടെ കാര്യങ്ങൾക്കായിരിക്കും അവർ പ്രാമുഖ്യം കൂടുതൽ കൊടുക്കുന്നത്. നിങ്ങൾ ഇതൊന്നും നോക്കാതെ അവർക്ക് വാരിക്കോരി സ്നേഹവും എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നുണ്ടാകാം. അത് നിങ്ങൾക്ക് വേണ്ട പോലെ പ്രതിഫലം ലഭിക്കുന്നുണ്ടാകില്ല. ഈ ഒരു സമയം ഈ ഒരു ബന്ധത്തിലൊട്ടും ഫോക്കസ് ഇല്ല എന്ന് തന്നെ പറയാം. ഏതെങ്കിലും ഒരു വ്യക്തി ഈ ഒരു ബന്ധത്തിനെ പാടെ ഉപേക്ഷിച്ച പോലെയാണ്. ഒട്ടൊരു ഡയറക്ഷൻ ഇല്ല. ഇത് എങ്ങോട്ടാണ് ഇനി മുന്നോട്ട് പോകുന്നതെന്ന് നിങ്ങൾക്കും അറിയില്ല, ആ വ്യക്തിക്കും അറിയില്ല. ഇനി ഈ ബന്ധം ആവർത്തിക്കോ, നിങ്ങൾ കണ്ടുമുട്ടോ എന്നൊന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഓക്കെ ചാടി പുറപ്പെട്ട് നമുക്ക് ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടിയ ഒരവസ്ഥ പോലെ. പാസ്റ്റ് ലൈഫിൻ്റെ കണക്ഷൻ ഞാൻ പറഞ്ഞു, ഇതിലൊരു ബാലൻസ് ഇല്ല. ഇതിൽ എന്താ പറയുക, ഒരു ആൽക്കഹോളിസം, ഡ്രഗ്, അത്തരം കാര്യങ്ങൾ, ഒരു അഡിക്ഷൻ, ശാരീരികവും മാനസികമായിട്ടുള്ള അഡിക്ഷൻ ആയിരിക്കാം. ഈ സമയം സെൽഫ് ഹീലിംഗ് ചെയ്യേണ്ട ഒരു സമയമാണ്. റിയലൈൻമെൻറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നല്ല രീതിയിൽ മുന്നോട്ടോ പിന്നോട്ടോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനെന്താണ് ഒരു പ്രാധാന്യമുള്ളത്, എന്തായിരിക്കും ഇത്, ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന്. നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് അതേപോലെ തന്നെ കിട്ടുന്നുണ്ടാവില്ല. പലരും നമ്മളോട് പേഴ്സണൽ റീഡിങ് ചോദിക്കുമ്പോൾ ചോദിക്കും, ഞാൻ സ്നേഹിക്കുന്ന പോലെ തന്നെ ആ വ്യക്തി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ കൊടുക്കുന്നത് അതേപോലെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടാകും, നിങ്ങൾ കിട്ടുന്നുണ്ടാകില്ല. അതൊക്കെ ആയിരിക്കും ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ, ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വരുന്നത്. എന്തുതന്നെയാണെങ്കിലും ഹൃദയം തകർന്ന ഒരവസ്ഥയിലാണ് നിങ്ങളാണെങ്കിലും അവരാണെങ്കിലും ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. ഇമോഷണലി ഒരുപാട് പെയിൻ ഉണ്ട്, ഒരുപാട് ഹർട്ടായിട്ടുണ്ട്, ഒരുപാട് വാക്കുകൾ, വേദനിപ്പിക്കുന്ന വാക്കുകൾ, പ്രവൃത്തികൾ, കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉടക്കിനിടയ്ക്ക് നടന്നിട്ടുണ്ടാകാം. ചിലപ്പോൾ ഒരു ഡിവോഴ്സിൻ്റെ സ്റ്റേജിൽ നിൽക്കുന്നവർ കേൾക്കുന്നുണ്ടാകാം. ഒരുപാട് നഷ്ടം, ഒരുപാട് ഡിപ്രഷൻ, അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളതായിട്ട്, ഈ ഒരു ബന്ധത്തിൽ സംഭവിച്ചിട്ടുള്ളതായിട്ട് മനസ്സിലാകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിലൊരു വ്യത്യാസം വന്നെങ്കിൽ ഒരു ടീം വർക്ക് വേണം, നല്ല രീതിയിലൊരു കൊളാബറേഷൻ. ഇതിൽ നിന്ന് ഉള്ള കാര്യങ്ങളിൽ നിന്ന് പഠിക്കാം. ഇപ്പോൾ ആ വ്യക്തിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഇതാണ്, ഓക്കെ അതിനനുസരിച്ച് നമ്മൾ പെരുമാറിയാൽ മതി. രണ്ട് കൈക്കൂട്ടിയടിക്കുമ്പോൾ മാത്രമാണ് ഒച്ച ഉണ്ടാകുന്നത് എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കാം, പരസ്പരം പ്രശ്നങ്ങൾ പറഞ്ഞ് തീർക്കാൻ ശ്രമിക്കാം. അത്തരത്തിൽ എല്ലാവരും തീർക്കണമെന്നല്ല, നിങ്ങളുടെ ബന്ധത്തിലെ പ്രശ്നം എന്താണ്, സഹിക്കാൻ പറ്റുന്നതാണോ, പൊറുക്കാൻ പറ്റുന്നതാണോ, ഇതൊക്കെ നിങ്ങൾക്കാണ് അറിയാവുന്നത്. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഒരു വ്യക്തിയിൽ തേർഡ് പാർട്ടി നെഗറ്റീവ് എനർജീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. മറ്റുള്ളവർ ഉപദേശങ്ങളെ കൈക്കൊണ്ടിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടാകാം. കുറേ കാര്യങ്ങൾ മനസ്സിൽ നിന്ന് ചിന്തിച്ച് കൂട്ടി അതങ്ങനെയാണ് എങ്ങനെയാണെന്ന് പറയുന്നുണ്ടാകാം. ഒരുപാട് ഇന്നർ ഫീലിങ്സ് ഒക്കെ ഉള്ള ഒരുപാട് കഷ്ടപ്പെട്ട് സങ്കടത്തോടുകൂടിയിരിക്കുന്ന ഒരവസ്ഥ എന്ന് തന്നെ പറയാം. ഒരു മൂഡിനെസ്സാണ്, ഒരു ഡിസപ്പോയിൻമെൻ്റ്, ഒരു ഒരുപാട് കാര്യങ്ങൾ ഇമാജിന് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ അങ്ങനെയാണ് ഇങ്ങനെയായിരുന്നു, പക്ഷെ അതൊന്നും അല്ല നടക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു അസൂയ കാര്യങ്ങൾ, പരസ്പര ശത്രുക്കളായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ തന്നെ വന്നേക്കാം. ഒരു കോണ്ടാക്റ്റോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളും അവരും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പും എന്ന ടോപ്പിക്കിൽ നമ്മൾ എടുത്തപ്പോൾ നമുക്ക് കിട്ടിയ റീഡിങ് ഇതാണ്. അപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് എത്രമാത്രം ചേർന്ന് പോകുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. നോക്കാം, ഒന്നിനെ ഫോഴ്സ് ചെയ്യാതിരിക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും എടുക്കണമെങ്കിൽ എടുക്കാം, നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എടുക്കാം, നെഗറ്റീവും പോസിറ്റീവും പറയും. ഓക്കെ, അത് നിങ്ങളെ വിഷമിപ്പിക്കലല്ല, നമ്മളെ കാർഡിട്ട് പറയുന്നു. ഞാനത് യെസ് പറഞ്ഞാലും നോ പറഞ്ഞാലും എന്താ, കറക്റ്റ് വരുന്ന കാര്യം പറഞ്ഞാൽ പോരെ. എന്തിനാണ് എനിക്ക് നിങ്ങളെ വീണ്ടും വീണ്ടും നിങ്ങൾ എൻ്റെ കസ്റ്റമറാണ്, നിങ്ങൾ എൻ്റെ വീഡിയോ കാണണം, എൻ്റെ അടുത്ത് റീഡിംഗ് ഒക്കെ എടുത്ത എല്ലാവരോടും ഞാൻ പറയുന്നത് പിന്നെ നിങ്ങൾ റീഡിംഗ് കാണരുത്. കാരണം നമ്മളെ ഹോണ്ട് ചെയ്യുന്ന ഒരു സംഭവത്തിന് പിന്നെ നമ്മൾ റീഡിംഗ് കൂടെ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ, വിട്ടുകളയാം. നമ്മൾ പറയുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സാഹചര്യത്തിൽ നിന്ന് മാറിപ്പോകാൻ സാധിക്കുന്നുണ്ട്. പലർക്കും പറ്റും, എനിക്ക് വർക്കായിട്ടുള്ള കാര്യമാണ്. എനിക്ക് എടുക്കാൻ ഒരു ടൈം ഒന്നൊന്നര കൊല്ലെടുത്തു. അത്രയും നാൾ ഞാൻ ഈ മധുരതരമായ കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു, സെറ്റായില്ല, ഒത്തില്ല എന്ന് മനസ്സിലായപ്പോൾ പരിപാടി നമ്മൾ മാറ്റി പിടിച്ചപ്പോൾ അവിടെ നിന്ന് കാര്യങ്ങൾ വർക്കായി തുടങ്ങി. നിങ്ങളെ വേണ്ടാത്തൊരു വ്യക്തി, അവർക്ക് വേണ്ടി നിങ്ങൾ അവിടെ കരഞ്ഞിരുന്നൊരു കാര്യമുണ്ടോ? ആ വ്യക്തി അവിടെ അടിച്ചു പൊളിക്കിയിരിക്കുന്നത്, പിന്നെ എന്തിനാണ് നിങ്ങളോട് കരഞ്ഞിരിക്കുന്നത്? നിങ്ങളും പൊളിക്കേ, ഇതേ നമുക്ക് പറയാനുള്ളൂ. ഏതൊരു സാഹചര്യം, പണമായിരിക്കും, എന്തുമായിരിക്കാം, എനിക്കിന്ന് വൈകിട്ട് പണം വേണം എന്ന് പറഞ്ഞ് ഞാനിവിടെ കരഞ്ഞിരുന്നത് എന്ന് നടക്കും. ഞാൻ അതിന് വേണ്ടി ട്രൈ ചെയ്യണം, അല്ലെങ്കിൽ നെക്സ്റ്റ് പരിപാടി നോക്കണം, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒഴിവഴിവ് നോക്കണം. നമ്മൾ വർക്ക് ചെയ്യണം, കരഞ്ഞ് തളർന്നിരുന്ന കാര്യമില്ല. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്. ആ വ്യക്തി നിങ്ങളെ ചതിച്ചു, ചതിച്ചു പോയെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ്. അയാൾ ചതിച്ചു എന്ന് ഒരിക്കലും പറയരുത്, അല്ലെങ്കിൽ അവൾ ചതിച്ചു എന്ന് പറയരുത്. നമ്മുടെ മണ്ടത്തരം, നമ്മുടെ പൊട്ടത്തരം കൊണ്ട് അവർ ചതിച്ചു പോയി, നമ്മൾ മണ്ടന്മാരായി നിന്ന് കൊടുത്തു. അത് നിങ്ങൾക്കും പറ്റാം, എനിക്കും പറ്റാം, പല സാഹചര്യങ്ങളാവാം, സ്വാഭാവികമാണ്. പിന്നെ സംഭവിക്കാതിരിക്കാൻ നോക്കുക, അതിൽ നിന്ന് കരകയറി പോരാ, അവിടെ നിന്നിട്ടൊരു കാര്യമില്ല എന്ന് മാത്രമേ മനസ്സിലാവാനുള്ളൂ. ഓക്കെ, അപ്പോൾ അത് വ്യക്തിയാണെങ്കിലും സാഹചര്യമാണെങ്കിലും പണമാണെങ്കിലും എന്താണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും ഓവർകം ചെയ്ത് വന്നേ പറ്റൂ. അപ്പോൾ ഇതാണ് നിങ്ങളും അവരും നിങ്ങളുടെ റിലേഷൻഷിപ്പും. ഇതിലെനിക്ക് പറയാനുണ്ടായത് ടോപ്പിക്കിൽ കിട്ടിയ കാർഡുകൾ
മറ്റ് റീയൂണിയൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മാനിഫെസ്റ്റേഷനൊക്കെ വർക്കാവും നോക്കാം, പല കാര്യങ്ങളും നോക്കാം. താഴെയുള്ള കമൻറ്റ് നോക്കിയിട്ട് പുതിയ ടോപ്പിക്കിലുള്ള വീഡിയോസ് കാണാം, സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, നെഗറ്റീവും പോസിറ്റീവും കമൻറ്റും ഒക്കെ എഴുതാം, ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, പുതിയ ടോപ്പിക്കുകൾ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കടന്നു വരും. ബൈ ഫ്രം മിഷേനി.